എട്ട് ശാസ്ത്രജ്ഞന്മാരും ഒരു പാചകക്കാരനും 14 മാസം അന്റാർട്ടിക്കയിൽ താമസിക്കുകയുണ്ടായി. അതിൽ 5 പുരുഷന്മാരും 4 സ്ത്രീകളും ഉണ്ടായിരുന്നു. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ജർമ്മൻ റിസർച്ച് സെന്ററായ നോയ്മർ 3 അവർ താമസിച്ചിരുന്നത്. 14 മാസവും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും മറ്റ് കാര്യങ്ങളിൽ നിന്നുമൊക്കെ തീർത്തും ഒറ്റപ്പെട്ടാണ് ഈ 9 പേരും അവിടെ താമസിച്ചിരുന്നത്. എന്ത് തരത്തിലുള്ള മാറ്റമാണ് ആ 9 പേരുടെയും തലച്ചോറിൽ ഉണ്ടായിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഫിസിയോളജിസ്റ്റ് ആണ് അലക്സാണ്ടർ സ്റ്റാൻ. ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന ചാരിറ്റി എന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ച മറ്റൊരു ഗവേഷകയാണ് ഡോക്ടർ സൈമൺ കൂൺ. ജർമ്മനിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റിലെ ഗവേഷകയാണ് സൈമൺ. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആദ്യം ഒരു എലിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തിയത്. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന പ്രദേശത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. ഈ ഭാഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെയാണ് നടക്കുക. കൂടാതെ ദിക്കറിഞ്ഞ് സഞ്ചരിക്കാനുള്ള നമ്മുടെ ശേഷിയും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എലികൾ നടത്തിയ പരീക്ഷണത്തിലൂടെ കാര്യമായ ക്ഷതമാണ് ഈ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന എലികൾക്ക് ഓർമ്മശക്തിയും ദിക്കറിഞ്ഞ് നടക്കാനുള്ള ശേഷിയും നഷ്ടമാകുന്നു എന്ന് മനസ്സിലായി. പക്ഷേ എലികളുടെ തലച്ചോറിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള തലച്ചോറാണ് മനുഷ്യനുള്ളത്. ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തിയാൽ മനുഷ്യനിൽ എന്തൊക്കെ വ്യത്യാസമായിരിക്കും സംഭവിക്കുക? അന്റാർട്ടിക്കയിലെ താപനില -50 ഡിഗ്രി വരെ താഴ്ന്നുണ്ടായിരുന്നു. ആ പ്രതികൂലമായ സാഹചര്യത്തിൽ 9 പേരും 14 മാസം അവിടെ താമസിച്ചു. അവിടെ താമസം ആരംഭിക്കുന്നതിന് മുൻപും ശേഷവും ആ 9 പേരും ചില കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾക്ക് വിധേയമായിരുന്നു. അവരുടെ ചിന്താശേഷിയും ഓർമ്മശക്തിയും ഒക്കെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ടെസ്റ്റുകളായിരുന്നു ഇത്തരത്തിൽ നടത്തിയത്. 14 മാസങ്ങൾ നീണ്ട ആ കാലയളവിനിടയിൽ അവർ നിരന്തരമായി അവരുടെ രക്തം പരിശോധിക്കുകയുണ്ടായി. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടറിന്റെ അളവ് മനസ്സിലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. തലച്ചോറിലുള്ള ന്യൂറോൺ സെല്ലുകളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു പ്രോട്ടീനാണിത്. തലച്ചോറിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അടിക്കടി അവർ MRI സ്കാനും ചെയ്തിരുന്നു. പ്രധാനമായും തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗത്താണ് ഇവർ നിരീക്ഷണങ്ങൾ നടത്തിയത്. തലച്ചോറിൽ പുതിയ ന്യൂറോണുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ ഹിപ്പോ ക്യാമ്പസ് തന്നെയാണ്. നിരന്തരമായി എടുത്ത MRI സ്കാനിങ്ങിലൂടെ ഞെട്ടിപ്പിക്കുന്ന ഫാക്റ്റാണ് ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹിപ്പോ ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന ഡെൻഡേറ്റ് ഗൈറസ് അതിൻ്റെ വലിപ്പം 7.2% കുറഞ്ഞിരിക്കുന്നു. ഐസൊലേഷനിലുണ്ടായിരുന്നവരുടെ ധിക്കറിയാനുള്ള ശേഷിയും കോൺസെൻട്രേഷനുമൊക്കെ തീർത്തും കുറഞ്ഞു വരുന്നതായി ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ മുൻപുണ്ടായിരുന്ന പഠനശേഷിയിലും കുറവ് സംഭവിച്ചിരിക്കുന്നു. നിരന്തരമായ ബ്ലഡ് ടെസ്റ്റുകളിലൂടെ അവർ കണ്ടെത്തിയ BDNF എന്ന ഫാക്ടറിലും കുറവ് സംഭവിച്ചിരിക്കുന്നു. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു വീടിന്റെ ഉള്ളിൽ ചുരുക്കം ചില ആളുകളോടൊപ്പം മാത്രം സംവദിക്കുന്ന ആളുകളിൽ ഹിപ്പോ ക്യാമ്പസിന് ക്ഷതമേൽക്കുന്നുണ്ട്. അതേസമയം സാമൂഹികമായി കൂടുതൽ ആളുകളോട് അടുത്ത് ഇടപഴകുന്ന വ്യക്തികളിൽ ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള എഫക്റ്റാണ് സംഭവിക്കുക. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഓർത്തുവെക്കാനുമുള്ള ശേഷി വർദ്ധിക്കുകയാണ്. കൂടുതൽ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല, കൂടുതൽ സ്ഥലങ്ങൾ നമ്മൾ പുതിയതായി സന്ദർശിക്കുമ്പോഴും ഇതിന്റെ അളവ് വർദ്ധിക്കുന്നുണ്ട്. ഒരു തവണ ഐസൊലേഷനിലൂടെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള നമ്മുടെ ശേഷി കുറയുമെങ്കിലും പിന്നീട് അത് വർദ്ധിച്ചു വരാനും സാധ്യതകളുണ്ട്. അന്റാർട്ടിക്കയിൽ അവരുണ്ടായിരുന്ന 1.5 വർഷ കാലയളവിൽ അവരിലുണ്ടായിരുന്ന BDNF അളവ് ക്രമാതീതമായി കുറയുന്നത് നമ്മൾ കണ്ടു. പിന്നീട് അവർ വീട്ടിലെത്തി 1.5 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും BDNF പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധനയുടെ ഫലം കുറെ കൂടി ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം അപ്പോഴും BDNF അളവ് കുറഞ്ഞു തന്നെയാണ് ഇരുന്നത്. പക്ഷേ വേറെ ചില പഠനങ്ങൾ നമുക്ക് കുറച്ചുകൂടി പ്രത്യാശ നൽകുന്ന വിവരങ്ങളാണ് പകർന്നു നൽകുന്നത്. കാരണം തലച്ചോറിന് എത്ര വലിയ മാറ്റങ്ങൾ സംഭവിച്ചാൽ പോലും കാലക്രമേണ അത് തിരികെ വീണ്ടെടുക്കാനുള്ള ശേഷി നമ്മുടെ തലച്ചോറിന് തന്നെ ഉള്ളതാണ്. കാൾടെക് അല്ലെങ്കിൽ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു ന്യൂറോ സയന്റിസ്റ്റ് 6 പേരെ വെച്ച് ഒരു ഗവേഷണം നടത്തുകയുണ്ടായി. 20 വയസ്സിനും 30 വയസ്സിനും മധ്യപ്രായമുള്ളവരെയാണ് അദ്ദേഹം പഠനത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത്. അപസ്മാരത്തെ തുടർന്ന് ഈ 6 പേരുടെയും തലച്ചോറിന്റെ ഒരു ഭാഗം ചെറിയ പ്രായത്തിൽ തന്നെ എടുത്തു മാറ്റിയതാണ്. പക്ഷേ ഈ പഠനത്തിലൂടെ അവർ മനസ്സിലാക്കിയത് സാധാരണ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ബുദ്ധി സാമർത്ഥ്യം തന്നെയാണ് ഇവർക്കുള്ളതെന്നാണ്. കാരണം പൂർണ്ണമായ വലിപ്പമുണ്ടായിരുന്ന തലച്ചോറിന്റെ അതേ പ്രക്രിയ തന്നെ ഈ ചെറിയ ഭാഗമുള്ള തലച്ചോറ് ചെയ്യുന്നുണ്ട് എന്നതാണ്.
കൃത്യമായി പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ട തലച്ചോറിന്റെ ജോലി കൂടി അവശേഷിക്കുന്ന തലച്ചോർ ചെയ്യുന്നു. പക്ഷേ ചില ഗവേഷകർ പറയുന്നത് വെറും 6 പേരെ മാത്രം വെച്ചുള്ള ഒരു ഗവേഷണം നടത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് ലഭിച്ചതെന്നാണ്. അവർക്ക് തലച്ചോറ് പൂർണ്ണമായും ഉണ്ടായിരുന്നുവെങ്കിൽ സാധാരണ ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ ബുദ്ധിശക്തി ഉണ്ടായിരിക്കാമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് തലച്ചോറിന്റെ ചെറിയൊരു ഭാഗം നഷ്ടപ്പെട്ട ഇവർ ഒരു സാധാരണ മനുഷ്യന്റെ ബുദ്ധിശക്തി കാണിക്കുന്നത്. മറ്റൊരു ഗവേഷക സംഘം പറയുന്നത് സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരുടെ തലച്ചോറ് കൂടുതലായി വികസിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ സാധാരണ ചെയ്യുന്ന ശാരീരികമായിട്ടുള്ള അധ്വാനങ്ങൾക്ക് കുറവ് സംഭവിക്കുന്നത് കൊണ്ടാകാം ഇത്തരത്തിൽ തലച്ചോറിന് ക്ഷതമേൽക്കുന്നത്. അപ്പോൾ കാലാവസ്ഥയോ? നമ്മൾ ആദ്യം പറഞ്ഞ ഗവേഷക സംഘം അന്റാർട്ടിക്ക പോലെ തണുത്തുറഞ്ഞ ഒരു പ്രദേശത്താണ് താമസിച്ചത്. ഒരുപക്ഷെ കാലാവസ്ഥ അവരെ ബാധിക്കുന്നുണ്ടാകാം. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കസാഖിസ്ഥാനിലുള്ള ഒരു ഗവേഷക സംഘം ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അവർ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് അന്റാർട്ടിക്ക തന്നെയാണ്. 11 ദിവസങ്ങളിലായിട്ടാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. ഓരോ 3 ദിവസം കൂടുന്തോറും അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാകാനായി ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തിരുന്നു. 29 വയസ്സായിരുന്നു ഈ ഒരു ഗവേഷണത്തിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസിന്റെ ശരാശരി പ്രായം. 11 ദിവസങ്ങളിലും കൃത്യമായി ഒരേ കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്തു പോന്നിരുന്നത്. പ്രധാനമായും വെളിയിലുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ ഒരേ സ്ഥലത്തുകൂടി ഒരേ ഡയറക്ഷനിൽ ഒരേ വേഗതയിൽ സഞ്ചരിക്കുക എന്നതായിരുന്നു. എല്ലാ ദിവസവും കൃത്യമായ സമയങ്ങളിൽ 2 നേരം വീതം അവർക്ക് ഭക്ഷണം ലഭിച്ചു. ആദ്യ ദിവസം അവർ ശരിക്കും സന്തോഷത്തിൽ തന്നെയായിരുന്നു. പുതുമയുള്ള കാഴ്ചകൾ, പുതുമയുള്ള ജീവിതം, പുതുമയുള്ള ആളുകൾ. പക്ഷേ അടുത്ത ദിവസം മുതൽ അവർക്കത് കൂടുതൽ ബോറിംഗ് ആയി അനുഭവപ്പെടുകയായിരുന്നു. 3ാമത്തെ ദിവസമാണ് അവർക്ക് ടെസ്റ്റുകൾക്ക് വിധേയമാകേണ്ടി വന്നത്. ആദ്യ ടെസ്റ്റിൽ തന്നെ അവരുടെ ബ്ലഡ് പ്രഷർ ശക്തമായി ഉയരുന്നതാണ് കണ്ടത്. പിന്നീട് അടുത്ത ടെസ്റ്റ് നടന്നത് 3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാണ്. അതായത് അന്റാർട്ടിക്കയിൽ അവർ എത്തിയതിനു ശേഷം 6ാമത്തെ ദിവസമാണ്. പക്ഷേ അപ്പോഴവരുടെ ബ്ലഡ് പ്രഷർ കുറയുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. അത് കുറഞ്ഞു വരുന്നു, പക്ഷേ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല. 3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെയും അത് കുറഞ്ഞു വരികയാണ്. ഏകദേശം നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നു. വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ ഹൃദയവും തലച്ചോറും ആ പരിതസ്ഥിതിയോട് യോജിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്നാണ്. അഡാപ്റ്റേഷന്റെ തുടക്കത്തിലാണ് ബ്ലഡ് പ്രഷർ ശക്തമായി മുകളിലേക്ക് ഉയരുന്നത്. പിന്നീട് അത് താഴേക്ക് വരികയായിരുന്നു. താഴേക്ക് വന്ന് പിന്നീട് അത് സ്റ്റേബിളായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അഡാപ്റ്റ് ചെയ്യാനുള്ള മനുഷ്യന്റെ ശേഷിയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഈ പരീക്ഷണത്തിൽ നിന്നും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമ്മുടെ തലച്ചോറിൽ കാര്യമായ വ്യതിയാനങ്ങളൊന്നും വരുത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തുടക്കത്തിൽ ഒരു വ്യതിയാനം ഉണ്ടെങ്കിൽ പോലും അത് അഡാപ്റ്റ് ചെയ്ത് സാധാരണഗതിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. പക്ഷേ നമുക്ക് കുറേയധികം നാൾ സാമൂഹികമായിട്ടുള്ള ഒരു ബന്ധം ഇല്ല എങ്കിൽ അത് നമ്മുടെ തലച്ചോറിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള നമ്മുടെ ശേഷിയിൽ കുറവ് വരുന്നുണ്ട്. ഒരു വസ്തുവിൽ കോൺസെൻട്രേഷനോടുകൂടി നിരീക്ഷണങ്ങൾ നടത്താനും ഒരു വസ്തുത മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള നമ്മുടെ ശ്രമങ്ങളെയും അത് ബാധിക്കുന്നു. പക്ഷേ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ പോലും നിങ്ങൾ വായന പോലുള്ള എന്തെങ്കിലും പ്രക്രിയയിൽ ഏർപ്പെടുകയാണെങ്കിൽ സാധാരണഗതിയിൽ തന്നെ നിങ്ങളുടെ തലച്ചോറ് വികസിക്കുന്നതാണ്. ആ സമയത്ത് സാമൂഹികമായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് ഇല്ല എങ്കിൽ പോലും നമ്മൾ വായിക്കുന്ന കഥകളിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വായിക്കുന്ന ആർട്ടിക്കിളിലുള്ള കാര്യങ്ങൾ നമ്മുടെ തലച്ചോറുമായി നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ വലിയ വിഷാദ രോഗത്തിലേക്ക് ഇത് തള്ളിവിടുന്നതാണ്. ഇനി ബ്രൈറ്റ് കെയർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യമാണ്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് തലച്ചോറിലെ ന്യൂറോണുകൾ ഉണ്ടാകുന്നത്? നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.